ഇൻഡിഗോ വിമാനത്തിൽ ഇ പി ജയരാജന്റെ യാത്ര വിലക്കിയതിന് പിന്നാലെ ഇൻഡിഗോയ്ക്കെതിരെ നടപടി. കോഴിക്കോട് ഇൻഡിഗോയുടെ ബസ്, മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തു. 9 മാസത്തെ നികുതി അടയ്ക്കാത്തതിനെ തുടർന്നാണ് നടപടിയെന്നാണ് ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. കോഴിക്കോട് നിന്ന് സുദിഷ ധർമ്മൻ തയ്യാറാക്കി റിപ്പോർട്ട് കാണാം. KL 108T 1341 എന്ന കരിപ്പൂർ വിമാനത്താവളത്തിനകത്ത് സർവീസ് നടത്തുന്ന ബസ്സാണ് ഇന്ന് ഫറൂഖിലെ സർവീസ് സെന്ററിലെത്തിയപ്പോൾ മോട്ടോർ വാഹന വകുപ്പ് കസ്റ്റഡിയിലെടുത്തത്. 9 മാസത്തെ കുടിശ്ശിക ഈ വാഹനം അടയ്ക്കാനുണ്ട് എന്ന് കാണിച്ചാണ് ഇപ്പോഴുള്ള ഈ നടപടി. ഇപ്പോൾ മോട്ടോർ വാഹന വകുപ്പിലെ തന്നെ ഉദ്യോഗസ്ഥർ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് നിലവിൽ ഈ ഒരു ബസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്? ബസ് നികുതി അടക്കാതെ സർവീസ് നടത്തുന്നവരെ ശ്രദ്ധയിൽപ്പെട്ട് അങ്ങനെ കസ്റ്റഡിയിലെടുത്തു. എത്ര മാസത്തെ നികുതി കുടിശ്ശികയുണ്ട്? 9 മാസത്തെ. നിലവിലൊരു സാഹചര്യം പശ്ചാത്തലം ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇത് വലിയ ചർച്ചയാകുന്നത്. രണ്ടും രണ്ട് ഇഷ്യൂ ആണ്, അത് ഇതുവരെ ബന്ധമില്ല. ഇത്രയധികം മാസമായി ഈ ബസ്സിന്റെ കുടിശ്ശിക വന്നിട്ട് എന്ന് പറയുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് മുൻപ് കസ്റ്റഡിയിൽ എടുക്കാത്ത അത്തരം ഒരു നടപടിയിലേക്ക് നീങ്ങാത്തത്? എന്തുകൊണ്ടാണ്? എയർപോർട്ടിന്റെ അകത്ത് സർവീസ് നടത്തുന്ന വാഹനമാണ് അത്. എയർപോർട്ട് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ജില്ലയിലാണ്, അത് കൊണ്ടോട്ടി അറ്റോസിന്റെ കീഴിലാണ്. അപ്പോൾ നമ്മുടെ ഏരിയയിൽ വരുന്നില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ആവശ്യമായിട്ട് പരിശോധിച്ചാണ്. വിമാനത്താവളത്തിനകത്ത് സർവീസ് നടത്തുന്ന വാഹനമായതിനാൽ വിമാനത്താവളത്തിനകത്ത് കയറി പരിശോധന നടത്തുന്നതിനോ വാഹനം കസ്റ്റഡിയിലെടുക്കുന്നതിനോ സാധ്യമല്ല. അതുകൊണ്ടാണ് ഇത്തരത്തിൽ സർവീസ് നടത്തുന്നതിന് വേണ്ടി എത്തിയപ്പോൾ വാഹനം കസ്റ്റഡിയിലെടുത്തത് എന്നൊരു വിശദീകരണമാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഇ പി ജയരാജനെതിരെയുള്ള ഇൻഡിഗോയുടെ വിലക്കും ആരോപണ പ്രത്യാരോപണങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ പശ്ചാത്തലം കൂടി നിലവിലുണ്ട്. അത്തരമൊരു സാഹചര്യത്തിലാണ് ഈ വാഹനം കസ്റ്റഡിയിലെടുത്തത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും ഏതാണ്ട് 39,000 രൂപയിലധികം നൽകിയെങ്കിൽ മാത്രമേ ഈ വാഹനം കസ്റ്റഡിയിൽ നിന്ന് വിട്ടു നൽകുകയുള്ളൂ എന്നുള്ളതാണ് മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇനി ഇത്തരം ഏതെങ്കിലും ഒക്കെ നടപടികൾ ഉണ്ടാകുമോ ഇല്ലയോ എന്നുള്ളത് കണ്ടു തന്നെ അറിയണം. ഇൻഡിഗോ കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇതുവരെയും ഇക്കാര്യത്തിലൊരു മറുപടിയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണമോ ലഭിച്ചിട്ടില്ല. അത്തരം എന്തെങ്കിലും പ്രതികരണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. സുബേർ ഫൈസിക്കൊപ്പം സുദിഷ ധർമ്മൻ, 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.